പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും എന്ന ലേഖനമാണ് പഠിച്ചു തീർത്തത്. ഇന്ന് നമ്മളൊരു പുതിയ ഭാഗത്തേക്ക്, പുതിയ പാഠഭാഗം എന്തിയാണ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ചെറുകഥയാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. സാറാ തോമസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറുകഥ, കുപ്പിവളകൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ സാറാ തോമസിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് കുപ്പിവളകൾ എന്ന് പറയുന്നത്. കണ്ണമ്മ എന്ന പെൺകുട്ടിയുടെ ചിന്തകളിലൂടെയാണ് കഥ ഇതൽ വിരിയുന്നത്. അന്ധയായ കണ്ണമ്മയുടെ ജീവിത സ്വപ്നങ്ങളും പ്രേക്ഷകളുമാണ് കഥയുടെ പ്രമേയം. പ്രതീക്ഷിക്കാൻ കൂടുതലായി ഒന്നുമില്ലാത്ത അവളുടെ ജീവിതത്തിലേക്ക് കുപ്പിവളകളുടെ കിലുക്കമായി അതിഥികൾ എത്തുമ്പോൾ അസുലഭമായ സന്തോഷ മുഹൂർത്തങ്ങളാണ് അവൾക്ക് ലഭിക്കുന്നത്. സംരക്ഷണവും സ്നേഹവും കൊതിക്കുന്ന അനാഥരായ നിരവധി കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ അംഗങ്ങളും സ്വപ്നങ്ങളും തിരിച്ചറിയാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം അന്ധയാണ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കഥാപാത്രം. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തോട് സഹാനുഭൂതി തോന്നുകയാണ് പതിവ്. പക്ഷേ അനാഥ മന്ദിരത്തിൽ എത്തുന്ന അതിഥി നൽകുന്ന കുപ്പിവളകൾ ഏറ്റുവാങ്ങുന്ന അവളുടെ സന്തോഷവും അവൾക്ക് സമ്മാനം നൽകാൻ അതിഥി കാണിക്കുന്ന സന്മനസ്സും ആസ്വാദകരിൽ ആഹ്ലാദവും അതുവഴി സൗന്ദര്യവും ജനിപ്പിക്കുന്നു. മനസ്സിൻ്റെ നന്മ ആഹ്ലാദകാരിയാണ്, അത് സൗന്ദര്യവുമാണ്. ഈ സൗന്ദര്യം തിരിച്ചറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പാഠഭാഗം തന്നെയാണ് കുപ്പിവളകൾ എന്നുള്ളത്. അതോടൊപ്പം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളോടും മുതിർന്നവരോടും അനുഭാവപൂർണമായ മനോഭാവം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവും ഈ പാഠഭാഗം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ചെറുകഥ എഴുതിയിട്ടുള്ള സാറാ തോമസ് എന്ന എഴുത്തുകാരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കാം. സാറാ തോമസ്, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയയായ മലയാളം എഴുത്തുകാരിയാണ് സാറാ തോമസ്. 1934 തിരുവനന്തപുരത്ത് ജനനം. 20 നോവലുകൾ രചിച്ചിട്ടുണ്ട്. ജീവിതം എന്ന നദി എന്ന ആദ്യ നോവൽ 34 വയസ്സിൽ പുറത്തിറങ്ങി. സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവൽ പി എ ബെക്കർ മണിമുഴക്കം എന്ന സിനിമയാക്കി. ഈ സിനിമ സംസ്ഥാന ദേശീയ തലങ്ങളിൽ പുരസ്കാരം നേടി. ഇതിനു പുറമെ അസ്തമയം, പവിഴമുത്ത്, അർച്ചന എന്നീ നോവലുകളും ചലച്ചിത്രങ്ങൾക്ക് പ്രമേയങ്ങളായിട്ടുണ്ട്. മധ്യവർഗ കേരളീയ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായ ജീവിത അന്തരീക്ഷം അവതരിപ്പിക്കുന്ന സാറാ തോമസിൻ്റെ ചില കൃതികൾ ശ്രദ്ധേയങ്ങളാണ്. നാർമടി പുടവ എന്ന നോവലിൽ തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം ചിത്രീകരിക്കുന്നു. ദൈവമക്കൾ എന്ന നോവലിൽ മതപരിവർത്തനം ചെയ്ത അധസ്ഥിത വർഗത്തിൻ്റെ വ്യാകുലതകളും ദുരിതങ്ങളുമാണ് പ്രമേയം. സാറാ തോമസിൻ്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജീവിതം എന്ന നദി, മുറിപ്പാടുകൾ, പവിഴമുത്ത്, ആ മനുഷ്യൻ നീ തന്നെ, അർച്ചന, നാർമടിപ്പുടവ, ദൈവമക്കൾ, അഗ്നിശുദ്ധി, ചിന്നമ്മു, മലക്കാർ, നീലക്കുറിഞ്ഞികൾ ചുവക്കും നേരം, ഗ്രഹണം, തണ്ണീർ പന്തൽ, യാത്ര, കാവേരി എന്നിവയാണ്. 1979 നാർമടിപ്പുടവ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം. എല്ലാവരും പുസ്തകം കൂടി എന്ത് ചെയ്തുകൊള്ളുക, എടുത്തുകൊള്ളുക. കുപ്പിവളകൾ. നാഗപ്പാത്തിയിൽ കൂടി വെള്ളം കുലം കുത്തി വീഴുന്ന ഇരമ്പൽ ചെവിയോർത്ത് നിൽക്കുകയായിരുന്നു കണ്ണമ്മ. വരാന്തയുടെ അഴികളിൽ പിടിച്ച് കൈ പുറത്തേക്ക് നീട്ടിയതേയുള്ളൂ, ആകെ നനഞ്ഞു പോയിരുന്നു. തകർത്തുള്ള മഴയാവും സംശയമില്ല. രാവിലത്തെ കഞ്ഞിയും പുഴുക്കും ഇനി എപ്പോഴാണോ കഴിക്കുക. ഈ മഴയത്ത് ഊണുമുറിവരെ നനഞ്ഞു കുളിക്കാതെ എത്താൻ കഴിയുകയില്ലല്ലോ. നേരം വെളുത്തപ്പോഴേ വയറ് പ്രതിഷേധിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ആമുഖം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അല്ലേ, കണ്ണമ്മ എന്നുള്ള ആ ഒരു കുട്ടി എന്ന് പറയുന്നത് അവൾ അന്ധയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താണ്, കാഴ്ചയുടെ ലോകമല്ല കേൾവിയുടെ ലോകമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അവളെല്ലാം എന്ത് ചെയ്യാണ്, ആ കേട്ടാണ് എന്ത് ചെയ്യുക, എല്ലാം തിരിച്ചറിയുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ തന്നെ ആ ചെയ്യുന്നത്. അപ്പോൾ അവൾ ആ മഴ പെയ്യുന്നു, അവൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ആ ശബ്ദം ഇങ്ങനെ അവൾ ആ കേട്ട് ആസ്വദിക്കുകയായിരുന്നു. നാഗപ്പാത്തിയിൽ കൂടി വെള്ളം കുലം കുത്തി വീഴുന്ന ആ ഇരമ്പൽ ചെവിയോർത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ നാഗപ്പാത്തി എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് വശത്തു നിന്നുള്ള ഓടുകൾ ഇങ്ങനെ ചരിഞ്ഞ് വരുന്ന സമയത്ത് ആ രണ്ട് വശത്തു നിന്ന് വരുന്ന വെള്ളത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരുമിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോഹത്തിൻ്റെ ഒരു എന്താണ് ഒരു പാത്തി, ഒരു
വി ഷേപ്പിലുള്ള ഒരു തകിട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നാഗപ്പാത്തി എന്ന് വിളിക്കുക. അപ്പോൾ അതുവഴി ഈ രണ്ട് വശത്തുള്ള വെള്ളം കൂടി എന്ത് ചെയ്യും, ആ ഒന്ന് ചേർന്നിട്ട് വളരെ ശക്തിയായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ നാഗപ്പാത്തിയിൽ കൂടി ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളാണെങ്കിലോ കണ്ണമ്മ എന്ത് ചെയ്യാണ്, ആ നാഗപ്പാത്തിയിൽ കൂടി ഇങ്ങനെ വെള്ളം ആ ഒഴുകി പോകുന്ന എന്ത് ചെയ്യാണ്, വളരെ ചെവി ഓർത്ത് ലോഹം ലോഹത്തകിടായതുകൊണ്ട് എന്ത് ചെയ്യും, വെള്ളത്തുള്ളികൾ വന്ന് വീഴുമ്പോൾ വല്ലാത്തൊരു ശബ്ദമായിരിക്കും അല്ലേ. അപ്പോൾ ആ ശബ്ദം അവൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കുകയായിരുന്നു. വരാന്തയുടെ അഴികളിൽ പിടിച്ച് കൈ പുറത്തേക്ക് നീട്ടിയതേ ഉള്ളൂ, ആകെ നനഞ്ഞു പോയിരുന്നു. എന്നിട്ടാണെങ്കിലോ ആ വരാന്തയുടെ അഴികളിൽ പിടിച്ചുകൊണ്ട് അവിടെയുള്ള ആ അഴി എന്താണ്, ഇങ്ങനെ കമ്പികളുള്ള നമ്മൾ ജനലിലൊക്കെ അഴികളിടാറില്ല, അപ്പോൾ അതുപോലുള്ള ആ അഴികൾക്കിടയിലൂടെ അവൾ എന്ത് ചെയ്തു, ആ കൈ പുറത്തേക്ക് വെറുതെ ഒന്നിങ്ങനെ നീട്ടിയതേ ഉള്ളൂ, കൈയാണെങ്കിലോ ആകെ നനഞ്ഞു പോയിരുന്നു. അപ്പോൾ നല്ല ശക്തിയായിട്ടായിരിക്കും എന്ത് ചെയ്യുക, മഴ ആ പെയ്തുകൊണ്ടിരിക്കുന്നത്. തകർത്തുള്ള മഴയാവും സംശയമില്ല, രാവിലത്തെ കഞ്ഞിയും പുഴുക്കും ഇനി എപ്പോഴാണോ കഴിക്കുക അല്ലേ. അപ്പോൾ അവള് മഴ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്, ആ കൈ നീട്ടി പുറത്തേക്ക് നീട്ടി നോക്കിയതാണ്. അപ്പൊ നല്ല രീതിക്ക് എന്ത് ചെയ്തു, ആ കൈ നനയുകയുണ്ടായി. അപ്പൊ കണ്ണമ്മ ചിന്തിക്കുകയാണ്, അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവാം, മഴ ആ പുറത്ത് പെയ്യുന്നുണ്ടാവാം. രാവിലത്തെ കഞ്ഞിയും പുഴുക്കും ഇനി എപ്പോഴാണോ കഴിക്കുക, ഈ മഴയത്ത് ഊണി മുറി വരെ നനഞ്ഞു കുളിക്കാതെ എത്താൻ കഴിയുകയില്ലല്ലോ, നേരം വെളുത്തപ്പിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ, രാവിലെ തന്നെ മഴ ഇങ്ങനെ തുങ്ങുകയാണ്, ഇനി രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ടുള്ള ആ കഞ്ഞിയും പുഴുക്കുമൊക്കെ ഇനി എപ്പോഴാണോ എന്ത് ചെയ്യുക, ആ കഴിക്കുക, ഈ മഴയത്ത് ആ ഊണ് മുറി വരെ ഒന്ന് പോകാനായിട്ട് എന്താണ് വലിയ പ്രയാസമാണ് അല്ലേ, നനയാതെ അങ്ങോട്ടേക്ക് നനഞ്ഞു കുളിക്കാതെ അങ്ങോട്ടേക്ക് എത്തുവാനും ആ കഴിയുകയില്ല. നേരം വെളുത്തപ്പ് തന്നെ ഇന്ന് എന്ത് ചെയ്യാണ്, വയറ് ആ പ്രതിഷേധിച്ച് തുടങ്ങിയിരുന്നു. കാരണം വല്ലാത്തൊരു വിശപ്പ് എന്ത് ചെയ്യാണ് ഇപ്പോൾ കണ്ണമ്മയ്ക്ക് ആ തോന്നുകയാണ്. പക്ഷേ വിശപ്പുണ്ടെങ്കിലും ആ ഊണുമുറി വരെ പോവാൻ എന്ത് ചെയ്യുന്നില്ല, ആ സാധിക്കുന്നില്ല. കാര്യം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മഴയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറങ്ങിപ്പോകുവാനും അതുവരെ ഒന്ന് ഇറങ്ങിപ്പോകുവാനും സാധിക്കുകയില്ല. മാത്രമല്ല ഇതാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനും പറ്റുകയില്ല, അതേവരെ പോകാനും പ്രയാസകരമായിരിക്കും, ആരുടെങ്കിലുമൊക്കെ ഒരു സഹായം ചിലപ്പോൾ ആവശ്യമായിരിക്കാം അല്ലേ. പൂമുഖത്ത് കാർ ഇരച്ചു നിൽക്കുന്നതും ഡോർ ശക്തിയായി അടയുന്നതുമായ ശബ്ദം കേട്ടപ്പോഴാണ് ശ്രദ്ധ മാറിയത്. അനാഥാലയത്തിൽ ആരോ വിശിഷ്ട അതിഥി വന്നിട്ടുണ്ടാവും, വല്ലപ്പോഴും ഒക്കെയുള്ള പതിവാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് തന്നെ കൈയും പിടിച്ച് കൊണ്ടുപോകും. അനാഥാലയത്തിൻ്റെ വലിയ അങ്കണത്തിൽ തങ്ങൾ ഒത്തുകൂടുമ്പോൾ വന്ന അതിഥി തങ്ങളോടായി സംസാരിക്കും. നല്ല കാര്യങ്ങളാണ് പറയുക എന്നാണല്ലോ ദേവി ചേച്ചി പറയാറ്. എന്താണാവോ ഈ നല്ല കാര്യങ്ങൾ, തൻ്റെ കണ്ണുകളുടെ നിറഞ്ഞ അന്ധകാരത്തിലേക്ക് വാക്കുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അവർ സംസാരിക്കുമ്പോൾ കുറേ നേരം ആ പോയി കിട്ടുമെന്നല്ലാതെ. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കണ്ണമ്മ ആ മഴയെക്കുറിച്ചും രാവിലത്തെ വിശപ്പിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പൂമുഖം എന്താണ് മുറ്റം അല്ലെ, മുൻവശം, അവിടെ എന്ത് ചെയ്യുന്നത്, അനാഥാലയത്തിന്റെ മുറ്റത്ത് പെട്ടെന്ന് ഒരു കാർ എന്ത് ചെയ്യുന്നത്, ആ ഇരച്ചു വന്ന് നിൽക്കുന്ന ശബ്ദം ആ കേൾക്കുന്നത്, ഒപ്പം തന്നെ ആ ഡോറ് അടയുന്നതുമായിട്ടുള്ള ശബ്ദം എന്ത് ചെയ്തു, തുറന്നിട്ട് അടയുന്നതുമായിട്ടുള്ള ശബ്ദം ആ കേൾക്കുകയുണ്ടായി. അപ്പൊ പെട്ടെന്ന് കണ്ണമ്മ ഊഹിക്കുകയാണ്, അനാഥാലയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഏതെങ്കിലുമൊക്കെ വിശിഷ്ട അതിഥികൾ അല്ലേ. അപ്പൊ ഈ കുട്ടികളെ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പല അതിഥികളും ഒക്കെ പലപ്പോഴായിട്ട് അനാഥാലയത്തിൽ വരാറുണ്ട്. അവരെ സഹായിക്കുന്നതിനും അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നൽകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പല അതിഥികളും എന്ത് ചെയ്യാറുണ്ട്, ഇതേപോലെ വരാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ എന്താണ് ഇങ്ങനെ വരുന്നത് പതിവാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് തന്നെയും കൈപിടിച്ച് കൊണ്ടുപോകും. അപ്പൊ അതിഥികൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ വൈകല്യമുള്ള കുട്ടി എന്ന നിലയ്ക്ക് കണമേ കൂടി എന്ത് ചെയ്യും, അവരോട് അവർ സംസാരിക്കുന്നത് കേൾക്കുന്നതിനും അവരെ കാണിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് കണ്ണമ്മ എന്ത് ചെയ്യും, മറ്റു കുട്ടികൾ ആരെങ്കിലും ഒക്കെ വന്ന് കൈപിടിച്ച് അങ്കണത്തിലേക്ക് പ്രധാന അങ്കണത്തിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. അതിഥികളാണ് വരുന്ന അതിഥികളാണെങ്കിലോ തങ്ങളോടായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. നല്ല കാര്യങ്ങളാണ് പറയുക എന്നാണ് ദേവു ചേച്ചി. കണ്ണമ്മയ്ക്ക് അവിടെ ഉള്ള ഏറ്റവും നല്ല അടുപ്പമുള്ളൊരു ചേച്ചിയാണ് ആര്, ആ ദേവു ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന അതിഥികളൊക്കെ തന്നെ എന്താണ് നല്ല കാര്യങ്ങളാണ് തങ്ങളോട് പറയുന്നതെന്നാണ് ദേവു ചേച്ചി കണ്ണമ്മയോട് പറഞ്ഞു കൊടുക്കാറ്. എന്താണാവോ ഈ നല്ല കാര്യങ്ങൾ, തൻ്റെ കണ്ണുകളുടെ നിറഞ്ഞ അന്ധകാരത്തിലേക്ക് വാക്കുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അവർ സംസാരിക്കുമ്പോൾ കുറേ നേരം പോയി കിട്ടുമെന്നല്ലാതെ. ഇനി കണ്ണമ്മയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അവൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, അവൾ അത്രയ്ക്ക് അങ്ങോട്ട് അവൾ എന്ത് ചെയ്യാറില്ല, ഉൾക്കൊള്ളാറില്ല. കാര്യം അവൾ നിറഞ്ഞ അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അവളുടെ ആ ഒരു അന്ധകാര ജീവിതത്തിനിടയ്ക്ക് ഈ വാക്കുകൾക്ക് വലിയ അർത്ഥങ്ങളൊന്നും തന്നെയില്ല. കാര്യം അവർ പറയുന്ന ഒരു പക്ഷേ അവരുടേതായിട്ടുള്ള കാഴ്ച ഉള്ളവരുടേതായിട്ടുള്ള ലോകത്തെക്കുറിച്ചായിരിക്കാം എന്ത് ചെയ്യുക, സംസാരിക്കുക. അപ്പം നിറഞ്ഞ അന്ധകാരത്തിൽ ജീവിക്കുന്ന കണ്ണമ്മയ്ക്ക് അതങ്ങോട്ട് ഒരു പക്ഷേ എന്ത് ചെയ്യണമെന്നില്ല, ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണമെന്നില്ല. കുറേ അപ്പോൾ കണ്ണമ്മ പറയുകയാണ് അവരുടെ ആ സംസാരം എന്താണ്, കുറച്ച് നേരം പോയി കിട്ടുമെന്നല്ലാതെ കണ്ണമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സംസാരം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് പറയുന്നത്.
ഉദ്ദേശിച്ചതുപോലെ ആരോ വന്ന് കയ്യും പിടിച്ചു കഴിഞ്ഞു. സേതുവാണെന്ന് തോന്നുന്നു. വാ വാ വാ, വേഗം വാ കണ്ണമ്മേ, ആരോ ആരോ അവിടെ ആരോ ആ വന്നിട്ടുണ്ട്. ഉദ്ദേശിച്ചതുപോലെ, കണ്ണമ്മ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ആരോ വന്ന് എന്ത് ചെയ്തു, അവിടെ കൈ പിടിക്കുകയും ചെയ്തു അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലെ. അപ്പൊ കണ്ണമ്മ ചിന്തിക്കാണ്, ഇത് കൈ പിടിച്ചപ്പോ തന്നെ അറിയാൽ അതാരാണ് സേതു ആയിരിക്കാം നമ്മള് ചിന്തിക്കാണ്. ആ വാ വാ, വേഗം വാ കണ്ണമ്മേ, അവിടെ ആരോ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വന്നിട്ടുണ്ട് അല്ലെ. ആരോ അതിഥികൾ ആരോ എത്തിയിട്ടുണ്ട്, വേഗം വാ കണ്ണമ്മേ എന്ന് പറഞ്ഞിട്ട് എന്തിയാണ് കണ്ണമ്മയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ആ പോവുകയാണ്. എല്ലാ ദിവസങ്ങളിലും തന്നെ മുൻപന്തിയിൽ നിർത്തണമെന്ന് എന്തുകൊണ്ടോ സിസ്റ്റർ അമ്മയുടെ ആ പ്രത്യേക നിർബന്ധമാണ് അല്ലെ. അപ്പൊ എല്ലാ ദിവസവും ഇതുങ്ങളെ ഇതുപോലെ അതിഥികളൊക്കെ എത്തിച്ചേരുന്ന അവസരത്തില് കണ്ണമ്മയെ തന്നെ എന്ത് ചെയ്യണം, മുൻപന്തിയിൽ അല്ലെ, മുൻവശത്ത് തന്നെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെ ആരെ നിർത്തണം, കണ്ണമ്മയെ നിർത്തണം എന്നുള്ളത് സിസ്റ്റർ അമ്മയുടെ, അവിടുത്തെ മുതിർന്ന സിസ്റ്ററുടെ ഒരു പ്രത്യേക നിർബന്ധമാണ്. അപ്പൊ ആ നിർബന്ധം എന്താണെന്ന് ഇതുവരെയും കണ്ണമ്മയ്ക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരാളുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത ആ കണ്ണമ്മ. അങ്ങനെ മുൻവശം നിർത്തിയിട്ട് സിസ്റ്റർ അമ്മ എന്താണ് പറയുക അതിഥികളോടായിട്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരാളുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത ആ കണ്ണമ്മ. തന്നെ അങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്താനും മറക്കാറില്ല. ചിലപ്പോൾ ചിലരുടെ മനസ്സിന്റെ അലിവ് ഒരു നെടുവീർപ്പായി കാതുകളിൽ വന്ന് പതിച്ചെന്നിരിക്കും. അതിൽ കവിഞ്ഞ് എന്തോ കാഴ്ചയില്ലാത്ത കണ്ണമ്മയാണ് താൻ. തൻ്റെ ലോകം വളരെ ഇടുങ്ങിയതാണ്, വളരെ വളരെ ഇടുങ്ങിയതാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവാത്ത വിധം. മേരിയും ലിസിയും സേതുവും ഒക്കെ പറഞ്ഞ് രസിക്കുന്നതൊന്നും തനിക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് തന്നെയാവും അവർ തന്നെ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ തിടുക്കപ്പെടുന്നത്. അപ്പോൾ അതിഥികൾ ആരെങ്കിലും ഒക്കെ എത്തിച്ചേരുമ്പോൾ കണ്ണമ്മയെ തന്നെ എന്ത് ചെയ്യണം, മുൻവശത്ത് നിർത്തണം എന്നുള്ളത് നമ്മുടെ സിസ്റ്റർ അമ്മയുടെ ഒരു പ്രത്യേക നിർബന്ധമാണ് അല്ലെ. ഒരു പക്ഷേ ആ വരുന്ന അതിഥികൾക്ക് മുന്നിൽ എന്ത് ചെയ്യാനായിരിക്കാം ആ കണ്ണമ്മയുടെ വൈകല്യത്തെ പരസ്യപ്പെടുത്തിയിട്ട് ഒരു പക്ഷേ അവരിൽ നിന്ന് കൂടുതലൊരു അനുകമ്പ ഈ അനാഥാലയത്തിനോട് തോന്നിയിട്ട് അവരിൽ നിന്ന് ഒരു പക്ഷേ കൂടുതൽ സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാവുന്നതാണ് അല്ലെ. അപ്പോൾ അങ്ങനെ മുൻപന്തിയിൽ നിർത്തുക മാത്രമല്ല, അവളുടെ ആ വൈകല്യത്തെ എടുത്തു പറഞ്ഞിട്ടാണ് അതിഥികളോട് എന്ത് ചെയ്യുക, പരിചയപ്പെടുത്താറ് അല്ലെ. കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണമ്മയാണ് എന്ന് തന്നെ എടുത്ത് എന്ത് ചെയ്യാറുണ്ട് സിസ്റ്റർ അമ്മ പറയാറുണ്ട്. അപ്പൊ അതൊരു പക്ഷേ ഒരിക്കലും അത് സിസ്റ്റർ അമ്മയ്ക്ക് കണ്ണമ്മയോടുള്ള ഒരു സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പരിഗണന കൊണ്ട് തോന്നുന്ന ഒന്നല്ല ആ പരിചയപ്പെടുത്തൽ എന്ന് പറയുന്നത്. കണ്ണമ്മയിലൂടെ അനാഥാലയത്തിന് എന്തെങ്കിലും കുറച്ചുകൂടി ആ സഹായം ലഭിക്കട്ടെ എന്നുള്ളൊരു സ്വാർത്ഥതയായിരിക്കാം അവിടെ ഇതാണ് പ്രകടമാകുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. അപ്പൊ അങ്ങനെ എന്താണ് തൻ്റെ വൈകല്യത്തെ തുറന്ന് മറ്റുള്ളവരോട് ഇങ്ങനെ തുറന്ന് എന്താണ് പറയുന്ന അവസരത്തിൽ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് ചെയ്തേക്കാം ഒരു അലിവ് തൻ്റെ ഒരു നെടുവീർപ്പായിട്ട് തൻ്റെ കാതുകൾ വന്ന് പതിച്ചെന്നിരിക്കും അല്ലെ. അപ്പോ അയ്യോ പാവം കുട്ടി അല്ലെ, കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയാണല്ലോ എന്നുള്ള ഒരു അലിവ് പലപ്പോഴും കണ്ണമ്മ എന്ത് ചെയ്തിട്ടുണ്ട് ആ പരിചയപ്പെടുത്തലിനൊടുവിലായിട്ട് അതിഥികളിൽ നിന്ന് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് എന്തോ കാഴ്ചയില്ലാത്ത കണ്ണമ്മയാണ് താൻ അല്ലെ. അതിൽ കവിഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു അലിവ് കിട്ടിയതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ഇല്ല. അതിൽ കഴിഞ്ഞ് എല്ലാവരും അവളെ എന്ത് ചെയ്യാറുണ്ട്, ഒറ്റപ്പെടുത്താറുണ്ട്. അത് ഒരു തൻ്റെ വൈകല്യത്തെ മറ്റുള്ളവർ എന്ത് ചെയ്യാണ്, വൈകല്യം കാരണം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പലരും തന്നെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, അകറ്റി നിർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ലോകം വളരെ വളരെ ഇടുങ്ങിയതാണ് അല്ലെ. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവാത്ത വിധം ഇതാണ് ഇടുങ്ങി പോയിട്ടുള്ളതാണ് തൻ്റെ ലോകമെന്നാണ് കണ്ണമ്മ പറയുന്നത്. ഇനി കണ്ണമ്മയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ലിസിയും അതുപോലെ മേരിയും സേതുവും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞ് പരസ്പരം പറഞ്ഞ് സംസാരിച്ച് രസിക്കാറുണ്ട്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും കണ്ണമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഉൾക്കൊള്ളുവാനായിട്ട് സാധില്ല. അതുകൊണ്ട് തന്നെയാവും അവരെന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഒരു സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ നിന്ന് പലപ്പോഴും കണ്ണമ്മയെ ഒഴിവാക്കാൻ തിടുക്കപ്പെടുന്നുണ്ട്. കാര്യം അവർ പറയുന്ന കാര്യങ്ങളൊന്നും അവർ പറഞ്ഞ് രസിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കില്ല, കണ്ണമ്മയ്ക്കില്ല. മറ്റൊന്ന് അതുപോലെ തന്നെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനായിട്ട് കണ്ണമ്മയ്ക്ക് അത്ര വലിയ അനുഭവങ്ങളും ഇല്ല. അവർ വളരെ കാഴ്ചയുടെ ലോകത്ത് രസിക്കുന്നവരാണ് ആര്, തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മേരിയും ലിസിയും സേതുവും ഒക്കെ തന്നെ. കണ്ണമ്മയാണെങ്കിലോ തികഞ്ഞ അന്ധകാരത്തിൽ ജീവിക്കുന്നവളാണ്. അപ്പോൾ അവൾക്കൊരിക്കലും തൻ്റെ കൂട്ടുകാർ പറഞ്ഞ് രസിക്കുന്നത് പോലെയുള്ള തമാശകൾ അവരോടായിട്ട് പറഞ്ഞ് രസിക്കാനായിട്ട് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അവൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, തൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെടുന്നു. എന്തെങ്കിലും തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രം ദേവു ചേച്ചി. തൻ്റെ കൈവെള്ളം മടിയിൽ പിടിച്ചു വെച്ച് ഓരോന്നിൻ്റെയും പേര് പറഞ്ഞിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വരയ്ക്കും.
നീളത്തിൽ വട്ടത്തിൽ വളഞ്ഞു വളഞ്ഞ് ചിലപ്പോൾ കൈകൊണ്ട് ആ തൊടിയിപ്പിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ അനാഥ മന്ദിരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രമാണുള്ളത്. ആരാണ്? ആ ദേവു ചേച്ചി മാത്രമാണ് അല്ലേ. അപ്പോൾ ആ ദേവു ചേച്ചി എന്ത് ചെയ്യാറുണ്ട്? ആ തൻ്റെ കൈവെള്ള മടിയിലേക്ക് പിടിച്ചു വച്ചിട്ട് ഓരോന്നിൻ്റെയും പേര് പറഞ്ഞ് ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി എന്ത് ചെയ്യാറുണ്ട്? ആ വരച്ചു കൊടുക്കാറുണ്ട്. ഓരോന്നിൻ്റെയും ആ ആകൃതിയും ആ പേരും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? അമർത്തി ഇങ്ങനെ വരച്ച് അവൾക്ക് ആ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. നീളത്തിൽ വട്ടത്തിൽ വളഞ്ഞു വളഞ്ഞ് ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ദേവുച്ചിച്ചി ഇങ്ങനെ കൈകൊണ്ട് ആ വരച്ചു കൊടുക്കുകയും ആ ചിലപ്പോൾ കൈകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? അതിലൊക്കെ തൊട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ആ ചെയ്യാറുണ്ട്. അപ്പോൾ കണ്ണമ്മയോട് അല്പമെങ്കിലും ഒരു ഒരു കാരുണ്യമുള്ളത് ആർക്ക് മാത്രമാണെന്ന് പറയാം? ദേവു ചേച്ചിക്ക് ആ മാത്രമാണ്. അവളുടെ ആ വൈകല്യത്തിൽ അവളെ സഹായിക്കുന്ന ഒരേ ഒരാൾ മാത്രമാണ് ആ അനാഥാലയത്തിലുള്ളത്. അത് ആ ദേവു ചേച്ചി തന്നെയാണ്. പ്രസംഗം തീർന്നു എന്ന് തോന്നുന്നില്ല. എല്ലാവരും കൈയടിക്കുകയാണ്. ചുറ്റും ആഹ്ലാദ പ്രകടനങ്ങളുടെ അടക്കി പിടിച്ച ഒച്ചകൾ. സാധാരണ തങ്ങൾ നിശബ്ദം പിരിഞ്ഞു പോവുകയാണ് പതിവ്. ഇന്ന് അതിന് വിപരീതമായി എന്തേ, എന്തുകൊണ്ടാണ് ഈ പുതുമ ചെവി ഓർത്തു നിന്നു. പെട്ടെന്ന് സിസ്റ്ററമ്മ ഉച്ചത്തിൽ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, വന്ന അതിഥി തങ്ങൾക്കൊക്കെ പുതുവസ്ത്രങ്ങൾ തരാൻ പോവുകയാണെന്ന്. ഇതിനു മുമ്പ് ഒരിക്കൽ ഇതുപോലൊരു വ്യക്തി ഓണത്തിന് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചതാണ്. അന്ന് തൻ്റെ കൂട്ടുകാരുടെ ഇടയിലെ സന്തോഷ തിമിർപ്പ് എന്തായിരുന്നു? കിടക്കുന്നതുവരെയും അതേക്കുറിച്ചുള്ള സംസാരം ആ നിർത്തിയിരുന്നില്ല. പെട്ടെന്ന് കണ്ണമ്മ ഇങ്ങനെ എന്താണ് ആ പ്രസംഗമൊന്നും വന്ന അതിഥി പറയുന്ന കാര്യങ്ങളൊന്നും കണ്ണമ്മ ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അവൾ എന്ത് ചെയ്യാണ്? അവളുടെ മനോ വിഷമങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ചും ദേവു ചേച്ചി തന്നോട് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ചും സിസ്റ്ററമ്മ തന്നോട് പെരുമാറുന്നതിനെക്കുറിച്ചും ഒക്കെ അവളിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പം അതിനിടയിൽ വന്ന അതിഥി എന്ത് ചെയ്യാണ്? ആ പ്രസംഗിച്ച് തീർന്നു എന്ന് തോന്നുന്നു. ആ തൻ്റെ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യാണ്? ആ കൈയടിക്കുകയാണ്. ചുറ്റും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ എന്ത് ചെയ്യാണ്? കുട്ടികൾ പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ ഒച്ച എന്ത് ചെയ്യാം? ഇങ്ങനെ മുഴങ്ങി കേൾക്കാം. സാധാരണ അങ്ങനെ അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നിശബ്ദം പിരിഞ്ഞു പോവുകയാണ് പതിവ്. കാര്യം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കുട്ടികൾ ഇങ്ങനെ പിരിഞ്ഞു പോവാറാണ് പതിവ്. പക്ഷേ ഇന്ന് അതിന് വിപരീതമായിട്ട് എന്ത് ചെയ്യാണ്? ആ ഒരു പുതുമ അല്ലെ, ഒരു ഒരു കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുന്നു? ആഘോഷത്തോട് കൂട്ടിട്ട് അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം എന്ത് ചെയ്യുന്നു? ആ നടത്തുന്നു. ആ പുതുമ എന്താണെന്ന് കണ്ണമ്മ ഇങ്ങനെ ആ ചിന്തിക്കുകയാണ്. ചെവി ഓർത്തു നിന്നു. പെട്ടെന്ന് സിസ്റ്ററമ്മ ഉച്ചത്തിൽ എല്ലാവരോടുമായിട്ട് എന്ത് ചെയ്യാണ്? ആ വിളിച്ചു പറയുന്ന ഒരു കാര്യം അവൾ കേട്ടു. വന്ന അതിഥി എന്ത് ചെയ്യുന്നുണ്ട്? ആ തങ്ങൾക്കൊക്കെ പുതുവസ്ത്രങ്ങൾ അല്ലെ, പുതിയ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? ആ തരാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലെ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓണത്തിന് വന്നിട്ട് ഓണത്തിന് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്തു? പുതുവസ്ത്രങ്ങൾ ആ സമ്മാനിച്ചു. അതുകാരുടെ ഇടയിൽ ആ സന്തോഷ തിമിർപ്പ് അല്ലെ എത്രത്തോളം ഉയർന്നതായിരുന്നു എന്ന് കണ്ണമ്മ ആ ചിന്തിക്കുകയാണ് അല്ലെ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയും ആ തൻ്റെ കൂട്ടുകാർക്ക് എന്തിനെക്കുറിച്ചേ പറയാനുള്ളായിരുന്നുള്ളൂ? അന്ന് ഓണത്തിന് കിട്ടിയിട്ടുള്ള ആ പുതുവസ്ത്രങ്ങളെക്കുറിച്ചേ ആ പറയുവാനുള്ളായിരുന്നു. അത്രയ്ക്ക് സന്തോഷമാണ് ആ കുട്ടികൾക്ക് അന്ന് ആ ഉണ്ടായത്. ഒരു പക്ഷേ അത് അവരുടെ ആ ഒരു സന്തോഷം എന്താണ് അത്രത്തോളം ഉയരാനുള്ള ഒരു ഒരു കാരണം ഉണ്ടായിരിക്കും. കാര്യം ആ കുട്ടികളാണ്, അങ്ങനെ അവർക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഒരുപക്ഷെ അവർക്ക് ഒരു നേരത്തേക്കുള്ള ആഹാരം തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ഇതുപോലുള്ള നല്ല വ്യക്തികളൊക്കെ വന്നിട്ടാണ്, മനസ്സാക്ഷിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഇതുപോലെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്? വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു അതിഥി വന്നു ചേരുമ്പോൾ വല്ലപ്പോഴും കിട്ടുന്ന, ചിലപ്പോൾ വർഷത്തിൽ എന്താണ് ഒരിക്കലോ അല്ലെങ്കിൽ എന്താണ് വർഷങ്ങൾക്കിടയിൽ ഒരിക്കലോ ഒക്കെ ആയിരിക്കും അത്തരത്തിലുള്ള പുതുവസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക? കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ കുട്ടികളുടെ ആ ഒരു സന്തോഷം ഇത്രയും ഉയരത്തിലെത്തി നിൽക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ നമ്മുടെയൊക്കെ കുട്ടി അല്ലെങ്കിൽ ഇന്ന് നമ്മളൊക്കെ എങ്ങനെയാണ് ആ ബർത്ത്ഡേക്ക് പുതിയ വസ്ത്രങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഒരു വിശേഷം, ഓണം, എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ പുതുവസ്ത്രം അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് ഇന്ന് യാതൊരു കുറവുമില്ലാതെ നല്ല വസ്ത്രങ്ങളും നമ്മൾ ആവശ്യപ്പെടുന്ന സമ്മാനങ്ങളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കിട്ടാറുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നേരെ വിപരീതമാണെന്ത്, അനാഥാലയത്തിലൊക്കെ ജീവിക്കുന്ന വെറും എന്താണ് നിർദ്ധനരായിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വർഷത്തിലൊന്നോ ഒരു തവണയോ അല്ലെങ്കിൽ വർഷങ്ങൾ കൂടുമ്പോൾ ഒന്നോ രണ്ടോ തവണ കിട്ടുന്ന ഈ പുതുവസ്ത്രങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദമുണ്ടാക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കണം അല്ലേ. ബാക്കി ഭാഗം നോക്കാം. കണ്ണമ്മദ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, കൈ രണ്ടും നീട്ടിക്കോ. ഇതാ തൻ്റെ കയ്യിലും ഒരു കോടി ഉടുപ്പായി. അടിച്ചു നനച്ചു കുളിക്കുമ്പോൾ മാറി ഉടുക്കാൻ ഒരു വസ്ത്രമെന്നല്ലാതെ കണ്ണിന് കാഴ്ചയില്ല. അതാണ് ഇങ്ങനെ മുഖം വലിച്ചു കെട്ടി. സിസ്റ്ററമ്മയാണല്ലോ പറഞ്ഞത് ഉള്ളിലൊരു നടുക്കം. ആരെങ്കിലും എന്തെങ്കിലും സമ്മാനിച്ചാൽ പുഞ്ചിരിയോടെ വേണം സ്വീകരിക്കാൻ എന്ന് കഴിഞ്ഞ തവണ തന്നെ താക്കീത് തന്നായിരുന്നുവെന്ന് പെട്ടെന്ന് ഓർത്തു. ഇനി വന്നയാൾ പോയി കഴിഞ്ഞാൽ തന്നെ പിടിച്ച് ശകാരിക്കുമോ ആവോ?
പെട്ടെന്ന് സിസ്റ്റർ അമ്മ പറയാണല്ലേ, ആ കണ്ണമ്മ ദാ ഇങ്ങോട്ട് എന്ത് ചെയ്തോളൂ, ആ നീങ്ങി നിൽക്ക്, ആ കൈ രണ്ടും എന്ത് ചെയ്തോ, ആ നീട്ടിക്കോളൂ എന്ന് എന്ത് ചെയ്തു, ആ പറയുകയുണ്ടായി. ഇതാ തൻ്റെ കയ്യിലും എന്ത് ചെയ്തു, ആ വന്ന അതിഥി ഒരു കോടി ഉടുപ്പ് ആ എന്ത് ചെയ്തു വച്ച് കൊടുക്കുകയുണ്ടായി. കണ്ണമ്മയുടെ കയ്യിലും എന്ത് ചെയ്തു, ഒരു കോടി ഉടുപ്പ് വച്ച് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ കോടി ഉടുപ്പ് കിട്ടിയപ്പോൾ കണ്ണമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷമോ യാതൊരു ഭാവ വ്യത്യാസമോ ആർക്കുണ്ടായില്ല, കണ്ണമ്മയ്ക്ക് ഉണ്ടായതേ ഇല്ല. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ആ പുതിയ ഉടുപ്പ് കിട്ടിയ സമയത്ത് അവൾ ചിന്തിക്കുന്നത് എന്താണ്, ആ തനിക്ക് അടിച്ച് നനച്ച് കുളിക്കുന്ന അവസരത്തിൽ കുളി കഴിഞ്ഞിട്ട് മാറി ഉടുക്കാൻ ഒരു വസ്ത്രമെന്നല്ലാതെ ആ കണ്ണിന് കാഴ്ചയില്ലാത്ത അവൾക്ക് ആ പുതുവസ്ത്രം കിട്ടിയിട്ട് അതിൻ്റെ നിറത്തെക്കുറിച്ചോ അതിൻ്റെ എന്താണ് ആ തൊങ്ങലുകളെക്കുറിച്ചോ അതിൻ്റെ ആ ഒരു പാറ്റേണിനെ കുറിച്ചോ ഒന്നും തന്നെ അതിലുള്ള ചിത്രങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അവൾക്ക് യാതൊരു ബോധ്യവുമില്ല. അപ്പോൾ അവളെ സംബന്ധിച്ച് എന്താണ് അവൾക്ക് ഇങ്ങനെ മാറി ഉടുക്കാൻ വേണ്ടി കിട്ടുന്ന ആ ഒരു 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 വസ്തു എന്നല്ലാതെ അതിൽ യാതൊരു പുതുമയോ സന്തോഷമോ ഒന്നും തന്നെ ആ തോന്നിയതേയില്ല. അപ്പോൾ അവളുടെ ആ ഒരു എന്താണ് യാതൊരു സന്തോഷമില്ലാതെ നിൽക്കുന്ന ആ ഒരു നിൽപ്പ് കണ്ടിട്ട് പെട്ടെന്ന് സിസ്റ്റർ അമ്മ അതിഥികളോടായിട്ട് പറയുകയാണ്, ആ കണ്ണിന് കാഴ്ചയില്ല, അതാണ് അവളിങ്ങനെ മുഖം വലിച്ചു കെട്ടി ആ നിൽക്കുന്നത് അല്ലേ. കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ടാണ് അവളുടെ മുഖത്ത് യാതൊരു സന്തോഷമില്ലാതെ അവളിങ്ങനെ മുഖം വലിച്ചു കെട്ടി ആ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് കേട്ടപ്പോൾ എന്ത് ചെയ്തു കണ്ണമ്മയ്ക്ക് കാര്യം മനസ്സിലായി, യോ അത് സിസ്റ്റർ അമ്മയാണ്. കഴിഞ്ഞ പെട്ടെന്നൊരു നടുക്കം ഒരു ഭയം പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ എന്ത് ചെയ്തു ഇതുപോലെ ഒരു സമ്മാനം കൊടുത്ത സമയത്ത് ആ സിസ്റ്റർ അമ്മ പറഞ്ഞിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും സമ്മാനം തന്നു കഴിഞ്ഞാൽ ആ നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ അത് സ്വീകരിക്കാൻ അല്ലേ. അത് തന്നോട് കഴിഞ്ഞ തവണ താക്കീതായിട്ട് തന്നെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് സിസ്റ്റർ അമ്മ പറഞ്ഞത്. ആ കാര്യം ഇത്തവണ ആര് മറന്നുപോയി, കണ്ണമ്മ മറന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വന്ന അതിഥി പോയി കഴിഞ്ഞാൽ തന്നെ പിടിച്ച് ശകാരിക്കുമോ തന്നെ വഴക്ക് പറയുമോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവുകയാണ്. ആരോ പിറകോട്ട് പിടിച്ച് നീക്കുകയാണ്, കണ്ണമ്മ ലിസിയാണ്, കോടി കിട്ടിയല്ലോ ഇനി വഴി മാറിക്കൊടുക്ക്, നിന്നെ അങ്ങ് കൊണ്ടാക്കിയേക്കാം. പെട്ടെന്ന് എന്ത് ചെയ്യാണ് ആ കോടി കിട്ടിയ സമയത്ത് തന്നെ പെട്ടെന്ന് ആരോ എന്ത് ചെയ്യാണ് തന്നെ പിടിച്ച് ആ പിറകോട്ട് എന്ത് ചെയ്യാണ് നീക്കുകയാണ് അല്ലേ. അതായത് തന്നെയാണ് ആ ലിസി തന്നെയാണ് അല്ലേ, ആ കൂട്ടുകാരി തന്നെയാണ്. ആ വാ കണ്ണമ്മ നിനക്ക് പുതു വസ്ത്രം കോടി കിട്ടിയല്ലോ ഇനി നിന്നെ എന്ത് ചെയ്യാം, നീ വഴി മാറിക്കൊടുക്ക, നിന്റെ പഴയ സ്ഥലത്ത് നിന്റെ മുറിയിലേക്ക് എന്ത് ചെയ്യാം ആ കൊണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലിസി എന്ത് ചെയ്യാണ് അവളെ പെട്ടെന്ന് ആ പിടിച്ചു മാറ്റുകയാണ് അല്ലേ. അപ്പോൾ ഒരു പക്ഷേ തൻ്റെ സുഹൃത്തുക്കൾക്ക് അവൾ എന്തായിരിക്കാം ഒരു ആ ഒരു ഭാരമായിരിക്കാം. പെട്ടെന്ന് അവരെന്ത് ചെയ്യാണ് അവളുടെ ജോലി പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. കണ്ണമ്മയെ അങ്ങോട്ട് ആക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരാമല്ലോ, തൻ്റെ ജോലി എന്ത് ചെയ്യാണ് അവർ അവസാനിപ്പിക്കുന്നത് പോലെയാണ് ലിസിയുടെ ആ പെരുമാറുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അവർ പുറത്തേക്ക് ആ നടത്തി. അപ്പോൾ എന്ത് ചെയ്യാണ് ലിസി പെട്ടെന്ന് എന്നിട്ട് കണ്ണമ്മ എന്ത് ചെയ്യാണ് അവരുടെ അടുക്ക അവിടെ നിന്ന് അവളുടെ കണ്ണമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ് വെപ്രാളപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഒരുപക്ഷെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് കണ്ണമ്മ ഇത്തരത്തിലുള്ള എന്താണ് തികച്ചും ഒരു ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് കണ്ണമ്മ എന്ത് ചെയ്യുന്നത് അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണമ്മയുടെ ബാക്കി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ, ബാക്കി അവളുടെ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം പഠിക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.